പുതുപുത്തൻ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ആദ്യമേ ലഭിക്കുവാൻ ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇരുപത് വർഷത്തോളം കലാരംഗത്ത് നിറഞ്ഞു നിന്ന താരമായിരുന്നു ഷാബുരാജ് സ്കൂൾ കലോത്സവങ്ങളിലൂടെ രംഗത്തെത്തി പിന്നീട് ഉത്സവ പറമ്പുകളിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ട് പ്രതിഭ തെളിയിച്ചു ടി വി ചാനലുകളിലെ വിനോദ പരിപാടികളിൽ എത്തിയതോടെയാണ് ഷാബു ശ്രദ്ധിക്കപ്പെട്ടത് നെഞ്ചുവേദനയെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കൊല്ലത്തെ ആശുപത്രിയിലായിരുന്നു പ്രിയ കലാകാരന്റെ അന്ത്യം ഷാബുരാജിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഒറ്റപ്പെട്ടു കുടുംബമായിരുന്നു ഭാര്യ ചന്ദ്രിക ആറു വർഷമായി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ാൽ ചികിത്സയിലാണ് നാലു മക്കളുണ്ട് പഞ്ചായത്തിന്റെ ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീടിന്റെ പണി പാതി പൂർത്തിയായ നിലയിലാണ് കലാപരിപാടികളില്ലാത്ത സമയത്ത് മരപ്പണി ഉൾപ്പെടെ കൂലിവേലകൾക്ക് പോയാണ് ഷാബുരാജ് കുടുംബം പുലർത്തിയിരുന്നത് ടീച്ചർമാരും കുട്ടികളുമൊക്കെ എന്റെ അച്ഛന്റെ ഫാനായിരുന്നു അവർക്കൊക്കെ എന്റെ അച്ഛനെ വലിയ ഇഷ്ടമായിരുന്നു നിന്റെ അച്ഛൻ കോമഡി സ്റ്റാറിൽ സൂപ്പർ ടി എന്നൊക്കെ കൂട്ടുകാർ പറയും സ്കൂളിൽ ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ അച്ഛൻ വന്ന കുറെ തമാശയൊക്കെ പറഞ്ഞു അപ്പോ എല്ലാവരും വലിയ കയ്യടിയൊക്കെയായിരുന്നു അതൊന്നുമുണ്ടാകില്ലല്ലോ കഴിഞ്ഞ ദിവസം അന്തരിച്ച മിമിക്രി കലാകാരൻ ഷാബുരാജിന്റെ മകൾ അഞ്ചാം ക്ലാസ്സുകാരി ജ്യോതിയുടെ ഈ വാക്കുകളിൽ നിരാശപ്പെടരുകയാണ് ജ്യേഷ്ഠൻ ജീവനും കുഞ്ഞു അനുജത്തിയും അനിയൻജിത്തുവും തങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കാൻ ഇനി അച്ഛൻ വരില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട് കൊടിയ ദുരിതങ്ങൾക്കിടയിലും നാലു മക്കളെയും കൊണ്ട് അത്രമേൽ സന്തോഷത്തോടെയാണ് ഷാബുവും ഭാര്യ ചന്ദ്രികയും പുതുശ്ശേരി പണിതീരാത്ത വീട്ടിൽ കഴിഞ്ഞിരുന്നത് സ്വന്തമായൊരു വീട് വേണമെന്ന ആഗ്രഹത്തിലായിരുന്ന ഷാബുവിന് കരുവാരം പഞ്ചായത്ത് അധികൃതർ സെന്റ് ഭൂമി അനുവദിച്ചത് അനുഗ്രഹമായി സ്റ്റേജ് പരിപാടിയിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെ ലഭിച്ചിരുന്ന ചെറിയ സമ്പാദ്യം കൂട്ടിവെച്ച് രണ്ടു വർഷം മുൻപാണ് ഷാബുരാജ് തന്റെ സ്വപ്നഗ്രഹ നിർമ്മാണം ആരംഭിച്ചത് പണി പുരോഗമിക്കുന്നതിനിടെയാണ് ഷാബുരാജിന്റെ ഭാര്യ ചന്ദ്രിക ഹൃദ്രോഗബാധിതയായത് ഇതോടെ വീടുപണി നിലച്ചു മറ്റു മാർഗമില്ലാത്തതിനാൽ ഇനിയും പണി പൂർത്തിയായിട്ടില്ലാത്ത അതേ വീട്ടിലേക്ക് ഒരു വർഷം മുൻപാണ് കുടുംബം താമസം മാറ്റിയത് കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ പോലും താങ്ങായി നിന്ന അണ്ണനി ഇല്ലെന്ന സങ്കടമാണ് ചന്ദ്രികയ്ക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാനായി വേഷം കെട്ടുമ്പോഴും തന്റെ രോഗത്തെക്കുറിച്ച് ആലോചിച്ച് അണ്ണൻ ഉള്ളിൽ കരയുകയായിരുന്നുവെന്നും ചന്ദ്രിക പറയുന്നു വീട്ടിലെ ദുരിതത്തെക്കുറിച്ച് പറഞ്ഞ് സുഹൃത്തുക്കളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഷാബു എന്നും പറയുമായിരുന്നു പക്ഷേ അണ്ണൻ പോയതോടെ അത് എല്ലാവരും അറിഞ്ഞു ദൈവം എന്നെ അങ്ങ് എടുത്തിട്ട് ആ പാവത്തിന് വിട്ടിരുന്നെങ്കിൽ ഈ മക്കളെ പൊന്നുപോലെ നോക്കിയനെ നടക്കുമ്പോൾ വിറയിലാണ് പുറത്തേക്ക് ഇറങ്ങാൻ താങ്ങായി നിന്നത് അണ്ണനാണ് ആ താങ്ങാണ് നഷ്ടപ്പെട്ടതെന്നും ചന്ദ്രിക പറയുന്നു കുന്നിൻ മുകളിലെ വീട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ വഴി ശരിയല്ലാത്തതിനാൽ പ്ലാസ്റ്റിക് ചാക്കിൽ മണ്ണ് നിറച്ച് വഴി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഷാബു ശനിയാഴ്ച രാവിലെ മുതൽ താഴെയുള്ള പറമ്പിൽ നിന്നും ചാക്കിൽ മണ്ണ് നിറച്ച് ചുമന്ന് കുന്നിൻമുകളിലെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം തളർച്ച അനുഭവപ്പെട്ട ഷാബു ചന്ദ്രികയോട് വെള്ളം ആവശ്യപ്പെട്ടു നെഞ്ചുവേദന എടുക്കുന്നുണ്ടെന്നും ഗ്യാസിന്റേതാവുമെന്നും പറഞ്ഞതിനെ തുടർന്ന് താഴെയുള്ള വീട്ടിൽ നിന്നും ഭാര്യമാതാവ് ഗ്യാസിന്റെ ഗുളിക വാങ്ങിക്കൊടുത്തു ഗുളിക കഴിച്ചിട്ടും ശമനമില്ലാത്തതിനെ തുടർന്ന് അയൽക്കാരനെ വിവരം അറിയിച്ചു തുടർന്ന് അദ്ദേഹമാണ് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും കോവിഡ് പത്തൊൻപത് രോഗികൾ ഉള്ളതിനാൽ മറ്റെവിടേക്കെങ്കിലും പോകാനായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതർ നിർദ്ദേശിച്ചത് തുടർന്നാണ് മേവറത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് തിങ്കളാഴ്ച രാവിലെയാണ് ഷാബുരാജ് മരണത്തിന് കീഴടങ്ങിയത് ഷാബുരാജിന്റെ കുടുംബത്തെ സഹായിക്കാനായി മെമിക്കറി കലാകാരന്മാരുടെ സംഘടനയായ മാസ്ക് ധനസമാഹരണം നടത്തിവരികയാണെന്നും ഭാരവാഹികളിലൊരാളായ ബിനു വി ഗോപാൽ പറഞ്ഞു ഷാബുരാജിന്റെ കുടുംബത്തിന് സഹായം അഭ്യർത്ഥിച്ച് ചലച്ചിത്ര താരം നോബി രംഗത്തെത്തിയിരുന്നു വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി